സെലിബ്രിറ്റി ഫുട്ബോളർ ആയിട്ടുള്ള ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ജന്മസ്ഥലം എന്ന പേരിലാണ് യൂറോപ്യൻ രാജ്യമായിട്ടുള്ള പോർച്ചുഗലിനെ കുറിച്ചിട്ട് ഈ ജനറേഷനിലെ ഒരുപാട് പേർക്ക് അറിയുന്നത്. വളരെ ഞെട്ടിപ്പിക്കുന്ന, അധിക പേർക്ക് അറിയാത്ത ഒരു കാര്യമുണ്ട്. 500 വർഷങ്ങൾക്ക് മുമ്പ് പോർച്ചുഗീസുകാർ കേരളത്തിൽ വന്നിട്ടുണ്ട്. അവരുടെ ചരിത്രം, അവരുടെ പാരമ്പര്യം ഇപ്പോഴും തുടർന്നു പോരുന്ന ഒരു ഫാമിലി കേരളത്തിലുണ്ട്. ആടുജീവിതം എഴുതി പ്രശസ്തനായിട്ടുള്ള ബെന്യമിൻ്റെ മഞ്ഞവെയിൽ മരണങ്ങൾ എന്ന ബുക്കിൽ ഈ പോർച്ചുഗീസ് ഡിസെൻഡൻറ് കമ്മ്യൂണിറ്റിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോഴും ജീവിക്കുന്ന അന്ത്രപ്പാർ എന്ന കമ്മ്യൂണിറ്റിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അന്ത്രപ്പർ ഫാമിലിനെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. സോ വെയിറ്റ് ചെയ്യണ്ട, ലെറ്റ് സ്റ്റാർട്ട് ദി എപ്പിസോഡ്. ഹോപ്പ് എവറിബഡി ഈസ് ഹാപ്പി ആൻഡ് ഹെൽത്തി. ഈ കഥ ആക്ച്വലി തുടങ്ങുന്നത് വടക്കൻ കേരളത്തിലെ കാപ്പാട് എന്ന സ്ഥലത്താണ്. അവിടെയാണ് 523 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മെയ് മാസത്തിൽ പോർച്ചുഗീസിൽ നിന്ന് വാസ്കോഡഗാമ അദ്ദേഹത്തിൻ്റെ അനുയായികളുടെ കൂടെ ആദ്യമായി വരുന്നത്. കേരളത്തിൻ്റെ മാത്രമല്ല, മൊത്തം ഇന്ത്യൻ്റെ ചരിത്രം മാറ്റിയത് ഈ ഒരു അറൈവലാണ്. ഫോണോ GPSഓ ഇല്ലാതെ എക്സ്പ്ലോറേഷൻ ടൈമിൽ ഇവർ കിലോമീറ്ററുകൾ അപ്പുറത്തു നിന്ന് നമ്മൾ ഈ പറഞ്ഞ കാപ്പാടിറങ്ങി. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് അന്ത്രപ്പർ കമ്മ്യൂണിറ്റിൻ്റെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്കറിയാം നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ആരാണ് ഈ അന്ത്രപ്പേർ? അവരെവിടെയാണ് ജീവിക്കുന്നത്? അവർ മലയാളികളാണോ അതോ പോർച്ചുഗീസുകാരാണോ? അവർ നമ്മുടെ ഈ കേരളത്തിൽ ജീവിക്കുന്നുണ്ടോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്ന് എനിക്കറിയാം. ഡോണ്ട് വെറി, നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കാപ്പാടുന്ന് 200 കിലോമീറ്റർ മാറിയിട്ട് അന്ത്രപ്പേർ കമ്മ്യൂണിറ്റിക്ക് സ്വന്തമായിട്ടൊരു പള്ളിയുണ്ട്. ആ പള്ളിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനിയും ഒരുപാട് ഞെട്ടിക്കുന്ന വിശേഷങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട് എക്സ്പ്ലോറിങ് അബൌട്ട് അന്ത്രപ്പേർ. ഞങ്ങൾ ബേസിക്കലി ചേർത്തലക്കാരാണ്. അന്ത്രപ്പേർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫാമിലി നെയിമാണ്. അതായത് 1498 പ്രിസൈസ്ലി വാസ്കോഡി ഗാമയുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഫോർഫാദർ ആയിരുന്ന ആൻഡ്രൂ ഫെരേര കാലിക്കറ്റിൽ വന്നു. പോർച്ചുഗീസിൽ ലിസ്ബണിലെ പ്രഭു കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. കാലിക്കറ്റിൽ അന്ന് സാമൂതിരി ഭരിക്കുന്ന കാല. സാമൂതിരിക്ക് ഞങ്ങളോട് ഭയങ്കര ഒരു താല്പര്യവും നല്ല നന്നായിട്ട് ഞങ്ങളെ വെൽക്കം ചെയ്തു. അപ്പോൾ ഞങ്ങൾ അവിടെ സ്റ്റേഷൻ ചെയ്തു. ബേസിക്കലി ഞങ്ങൾ വന്നേക്കുന്ന മെയിൻ പർപ്പസ് ഓഫ് അത് അന്ന് തുടക്കത്തിൽ ഞങ്ങൾ വന്നേക്കുന്നത് ട്രേഡിങ്ങിനാണ്. ട്രേഡിങ് ഫോർ സ്പൈസസ്, പിന്നെ ഈ കയറ് അതെല്ലാം നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ എക്സ്പോർട്ട് ചെയ്യാനായിട്ടായിരുന്നു മെയിനായിട്ട് ഞങ്ങൾ വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വലിയ വെൽക്കം കിട്ടി. ഞങ്ങൾ അവിടെ സ്റ്റേഷൻ ചെയ്തു. ആ കൂട്ടത്തിൽ തന്നെ ഞങ്ങളുടെ ഒപ്പം തന്നെ അവിടെ വളരെ പുരാതനമായിട്ട് പോർച്ചുഗീസ് ഞങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ വളരെ പുരാതനമായിട്ട് അറബ്സ് ഉണ്ടായിരുന്നു ട്രേഡിങ്ങിന്. അറബ്സും സാമൂതിരിയായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. അപ്പോൾ അറബ്സിന് മനസ്സിലായി ഞങ്ങളുടെ പ്രസൻസ് ഈസ് ഒരു സം സോർട്ട് ഓഫ് ഒരു റൈവലറി അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ട്രേഡിങ്ങിൽ വരുമെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അവരെന്ത് ചെയ്തു, ഞങ്ങളെങ്ങനെയെങ്കിലും പതുക്കെ ഇവിടെ നിന്ന് തെറ്റിക്കാൻ, സാമൂതിരിയായിട്ട് തെറ്റിക്കാനുള്ള ഒരു ഐഡിയയിൽ ഞങ്ങളായിട്ട് സാമൂതിരി പറഞ്ഞ് ഞങ്ങളുമായിട്ട് തെറ്റിച്ചു. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് പറഞ്ഞാൽ വിത്തിൻ 24 hours കാലിക്കറ്റിൽ നിന്ന് പോകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ ഫോർ ഫാദർ ആയിരുന്ന ആൻഡ്രൂ ഫെരേരയും വാസ്കോഡി ഗാമയും കൂടെ കൂടി കൊച്ചിയിലേക്ക് പോന്നു. കൊച്ചി വന്നപ്പോൾ കൊച്ചി മഹാരാജാവ് ഞങ്ങൾക്ക് നല്ല വെൽക്കം തന്നു, ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു മെയിൻലി ട്രേഡിംഗ് ആണ്, പിന്നെ ഇച്ചിരി മിഷനറിയൊക്കെ പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു അടിയിൽ, അത് അന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം. ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ താമരത്തീട്ടൂരം എന്ന് പറയുന്ന ഒരു ഒരു അക്സെപ്റ്റൻസ്, ലൈക്ക് നമ്മൾ ഈ വീരചക്രം പത്മഭൂഷൺ ഒക്കെ കൊടുക്കുന്ന പോലെ ഞങ്ങൾക്കൊരു ഒരു ഒരു ഓണറി. അതോടൊപ്പം തന്നെ ഞങ്ങളെ ഈ മാടമ്പി സ്ഥാനവും, ഒരു മാടമ്പി സ്ഥാനവും ഒരു ഫാമിലിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അക്സെപ്റ്റൻസ് ആണത്. ഞങ്ങളുടെ ഫോർ ഫാദറായ ആൻഡ്രൂ ഫെരേരയെ കൊച്ചി രാജ്യത്തിൻ്റെ ട്രെയിൻ ചെയ്യിക്കാൻ, പുതിയ ആധുനിക യുദ്ധമുറകൾ, പണ്ട് ഈ അമ്പും വില്ലും ഒക്കെ എടുത്തിട്ടുള്ള കളികളായിരുന്നല്ലോ, അതൊക്കെ മാറ്റി പുതിയ ടൈപ്പ് ഓഫ് ഇത് പരിശീലിപ്പിക്കാൻ ഞങ്ങളുടെ ഫോർ ഫാദറിനെയും കൂടെ ഇൻട്രസ്റ്റ് ചെയ്തു.
ആമുദ്രി വീണ്ടും ഈ പ്രസൻസ് ഓഫ് പോർച്ചുഗീസ് വന്നപ്പോൾ അവർക്ക് അതിൻ്റെ തെറ്റ് മനസ്സിലായി. അവർ നമ്മളായിട്ട് യുദ്ധം ചെയ്യാൻ, കൊച്ചി രാജാവുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് കൊച്ചിയിൽ വന്നു. ഫെരയുടെ ഞങ്ങളുടെ ഫാദറും കൊച്ചി മഹാരാജ്യത്തിലെ സൈന്യവും കൂടെ കൂടി കുറേ ക്രിസ്ത്യൻ ആളുകളെയും കൂടെ കൂടി സൈന്യത്തിൽ ചേർത്തിരുന്നു ആ കാലം. അവരെയും കൂടെ കൂട്ടി ഈ യുദ്ധം ചെയ്തു. സാമൂതിരിയും സാമൂതിരിയുടെ സൈന്യത്തെയും തോൽപ്പിച്ചു. കൊച്ചി മഹാരാജാവിന് ഭയങ്കര സന്തോഷമായി. ഞങ്ങളെ ഈ കരപ്പുറം എന്നാണ് അതിന് പറയുന്നത്. ശരിക്കും ഇന്ന് ചേർത്തല എന്ന് പറയുന്നുണ്ടെങ്കിലും അന്ന് പറയുന്ന കരപ്പുറം തന്നെ. അവിടെ നമുക്ക് ഒരു 1500 ഏക്കർ സ്ഥലം ഫ്രീ ആയിട്ടു, പ്ലസ് ഒരു 100-150 ഭടന്മാരും, അതായത് സോൾജേഴ്സ് വിത്ത് പ്രൊട്ടക്ഷൻ, ഈ ഫെരയുടെയും ഫാമിലിക്കും കൊടുത്തു. അപ്പം അങ്ങനെ അർത്ഥങ്ങൾ ഞങ്ങൾ സ്റ്റേഷൻ ചെയ്തു. നല്ല അഡ്വൈസുകൾ ഈ രാജ്യത്തിന് കൊടുക്കാൻ ഈ നമ്മുടെ ഫോർ ഫാദറായിരുന്ന ആൻഡ്രു ഫെരേര ശ്രമിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് ട്രേഡിംഗ് സെൻറ്റർ, അന്നത്തെ കാലത്ത് ട്രേഡിംഗ് സെൻറ്റർ തുടങ്ങാനുള്ള പെർമിഷൻ കൊച്ചി മഹാരാജ കൊടുത്തു. അങ്ങനെയാണ് കൊടുങ്ങല്ലൂരും മട്ടാഞ്ചേരിയിലും ഞങ്ങൾ ട്രേഡിംഗ് സെൻറ്റർ തുടങ്ങി. ബ്രിട്ടീഷുകാർ വന്ന് ഈ പോർച്ചുഗീസുകാരും മറ്റേ നമ്മുടെ കൊച്ചി മഹാരാജാവും ആയിട്ടുള്ള ആ ടൈയപ്പിനെ പൊളിച്ചു. അവർ വന്ന് യുദ്ധം ചെയ്ത് നമ്മുടെ ട്രേഡ് സെൻറ്ററും അതും ഇതുമെല്ലാം തോൽപ്പിച്ചു. അർത്തിങ്കൽ പള്ളി അന്തർപേർ ഫാമിലിയുടെ ഇതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു പള്ളി, അതിൻ്റെ അപ്പുറത്തൊരു പള്ളിയുണ്ട്, ആ പള്ളി ഞങ്ങൾ പണിതാണ്. പിന്നെ തങ്കിപ്പള്ളി ഞങ്ങളുടെ ഫോർഫാദേഴ്സ് പറഞ്ഞതാണ്. വല്ലാർപാടം പള്ളിയുടെ പണിയിൽ ഞങ്ങൾക്ക് നല്ല ഷെയറിങ് ഉണ്ടായിരുന്നു എന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, പിന്നെ ദിവ്യകാരുണ്യ പ്രവർത്തനങ്ങളിൽ, പിന്നെ നമ്മൾ മാടമ്പി ആയതുകൊണ്ടും അവിടെയുള്ള ആളുകളിലെ എല്ലാ ക്ഷേമങ്ങൾ, ഫാമിലി നമ്മുടെ ഫാമിലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ, അവർക്ക് വേണ്ട മെഡിസിൻ, അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ, അവർക്ക് വേണ്ട ഫുഡ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളാണ് ആ കാലങ്ങളിൽ ചെയ്തിരുന്നത്. ഇത് എൻ്റെ ഫാദറിൻ്റെയൊക്കെ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു 10-45 ടെനൻസ് കുടിയാന്മാരെന്ന് പറയും, അവരെ കൊണ്ടാവും. അപ്പോൾ അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കുടിയാനുള്ളവനാണ് അന്ന് ഫൈനാൻഷ്യലി വെൽ ഓഫ്. എവിടെ കയറി ചെന്നാലും, ഇപ്പോൾ തിരുവനന്തപുരം പ്രദേശ് കയറി ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അടൂർ പത്തനംതിട്ട ആ ഭാഗങ്ങളിൽ കയറി ചെന്നാലും, ആലുവ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കയറി ചെന്നാലും, എപ്പോഴും നമുക്കൊരു അക്സെപ്റ്റൻസ് ഉണ്ട് അന്തർപ്പർ എന്ന് പറഞ്ഞ ആ നെയിം. ഇപ്പോൾ 130 കൂടുതലുള്ള ഫാമിലികളുണ്ട്. പണ്ട് ഞങ്ങൾ തേങ്ങയും തെങ്ങും നെല്ലുമായിട്ട് കഴിഞ്ഞിരുന്ന ആളുകൾ, അത് മാറി ഈ ലാൻഡ് റിഫോംസ് ആക്റ്റും അതും ഇതുമെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അതൊന്നും ഹോൾഡ് ചെയ്യാൻ പറ്റാതെയായി, അതുകൊണ്ട് ജീവിക്കാൻ പറ്റാതെയായി. അതുകൊണ്ട് എല്ലാവരും അവിടെ നിന്ന് പതുക്കെ 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 പോകുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോഴും ആ പ്രോപ്പർട്ടിയും കാര്യങ്ങളും വീടും ഒക്കെ അവിടെ തന്നെയുണ്ട്, അതൊന്നും പോയിട്ടില്ല. അത് ആ റൂട്ട് നമ്മൾ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്. പോർച്ചുഗീസിൽ നിന്ന് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ലാറ്റിൻ കാത്തലിക്സ് ആയിരുന്നു. ഗ്രാൻഡ് ഫാദറിൻ്റെ തലമുറയിലാന്ന് തോന്നുന്നു ഇത്. ഈ കുറേ ആളുകളെല്ലാം റോമൻ കാത്തലിക്കായി, റോമൻ സിറിയൻ കാത്തലിക്. കുറേ ആളുകൾ ഇപ്പോഴും ലാറ്റിൻ ഇതിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അർത്ഥങ്ങളിലും. അത് ഞങ്ങൾക്കവിടെ ആ പള്ളിയിൽ ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഞങ്ങളുടെ ഫാമിലിയിൽ അടക്കാനുള്ള സിമിട്രി ഉണ്ട്. ഇപ്പോഴും ചേർത്തലയിലെ മുട്ടത്ത് പള്ളി എന്ന് പറയുന്ന അവിടെയും ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ പ്രിവിലേജ് തന്നിട്ടുണ്ട്. എ സി അന്ത്രപ്പേരെയും അദ്ദേഹത്തിൻ്റെ മകൻ AMG അന്ത്രപ്പേരെയും അവരുടെ അമ്മ തങ്കം അന്ത്രപ്പേരെയും അവരെയൊക്കെ അടക്കിയേക്കുന്നത് ചേർത്തലയിലാണ്. ഞങ്ങളുടെ ഫോർ ഫാദേഴ്സിനെയൊക്കെ അടക്കിയേക്കുന്നത് മുഴുവൻ തങ്കിപ്പള്ളിയിലാണ്, ആ സിമിട്രിയിലാണ്. പക്ഷേ അപ്പോൾ ഉള്ള നമ്മുടെ കാർന്നവന്മാർക്കൊക്കെ കൂടി തോന്നി സ്വന്തമായിട്ടൊരു പള്ളി വേണം. അങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കി. അതിപ്പോഴും ഞങ്ങളുടെ പള്ളിയാണ്. പറയുമ്പോൾ പേര് പറയുന്നത് ക്രൈസ്റ്റ് കിങ് ചർച്ച് എന്നാണ്. ക്രൈസ്റ്റ് കിങ് ചർച്ച് തങ്കി, ബട്ട് അത് ഞങ്ങളുടെ എക്സ്ക്ലൂസീവ്. ഇപ്പോഴും പണ്ടത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ നടക്കുകയില്ലല്ലോ. നമ്മളിപ്പോഴും കുറേ കൂടെ ആളുകളായിട്ട് കുറച്ചുകൂടെ ഇതാകണം എന്ന് വാദിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് അന്തർപേർ ഫാമിലിക്ക് മാത്രമായിട്ട് ഒരു ചെറിയ പള്ളി വെച്ചിട്ട് കാര്യമില്ല, അവിടെ പുതിയ മെമ്പേഴ്സിനെ ചേർക്കണം ഫാമിലിയിലല്ലാത്ത ആളുകളെയും എന്ന് വാദിക്കുന്ന ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. AC അന്ത്രപ്പേർ എന്ന് പറഞ്ഞ ഒരാൾ, അതായത് ഞങ്ങളെ ശരിക്കും ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ്റെ ഇൻസ്പിറേഷൻ അന്ത്രപ്പേർ എന്ന് പറയുന്ന ഫാമിലിയുടെ പേരിന് അക്സെപ്റ്റൻസ്. പിന്നെ ആര് ചോദിച്ചാലും അന്ത്രപ്പേർ എന്ന് പറഞ്ഞാൽ അറിയും. അങ്ങനെ ആക്കിയത് AC അന്ത്രപ്പേർ എന്ന്, ഷെവിലിയാർ കുഞ്ഞുണ്ണി അന്ത്രപ്പേർ എന്നാണ് നമ്മളെ കുഞ്ഞുണ്ണി വല്യപ്പൻ എന്നൊക്കെ ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെ. അപ്പോൾ ആ കാലത്ത് കുഞ്ഞുണ്ണി വല്യപ്പൻ പറയുന്ന വാക്ക് ഫൈനൽ വാക്കാണ്. കാരണം ഫൈനാൻഷ്യലി
ഇൻഫ്ലുവൻഷ്യൽ പൊളിറ്റിക്കൽ സോഷ്യൽ സകല വിധത്തിലുള്ള സ്ട്രോങ് ആയിട്ട്. ഇപ്പോൾ സർ സി പി രാമസ്വാമിയൊക്കെ ആയിട്ട് വളരെ ക്ലോസ് ഫ്രണ്ടായിരുന്നു കുഞ്ഞുണ്ണി വില്ലിപ്പൻ, എ സി മന്ത്രപ്പേർ. ആ എ സി മന്ത്രപ്പേർക്ക് ഇല്ല സ്ഥലമില്ലാത്ത സ്ഥലമില്ല. കോവളത്ത് നമ്മുടെ സീ ഷോറിൽ എ സി മന്ത്രപ്പേർക്കും സർ സി പി രാമസ്വാമിക്കും മാത്രമേ വീടുണ്ടായിരുന്നു. പിന്നെ പത്തനാപുരത്ത് 1500 ഏക്കർ, അടൂർ 10900 ഏക്കർ, ബൈസൺ വാലിയിൽ എന്തിനു പറയുന്നു. നമ്മുടെ ആലുവയിൽ പോലും ആലുവ പാലസ് ഇപ്പം നിങ്ങൾക്ക് ഇന്നാ കാണാം. ആ ആലുവ പാലസിന് ഏകദേശം അതിനേക്കാളും ഒരു പേടി വേണമെങ്കിൽ വലുതെന്ന് പറയാൻ ഞാൻ പറയുന്നില്ല. പക്ഷേ അതേപോലത്തെ ഒരു വീട് അന്ത്രപ്പേർ പാലസ് ഈ പുഴയുടെ സൈഡിൽ തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിനില്ലാത്ത ബിസിനസ് ഇല്ലായിരുന്നു, അദ്ദേഹത്തിനില്ലാത്ത ഇൻഫ്ലുവൻസ് പൊളിറ്റിക്കലി സോഷ്യലി. പിന്നെ ഏതൊരു മനുഷ്യനെയും കാരുണ്യത്തോടുകൂടി അവന് വേണ്ട എല്ലാ കാര്യങ്ങളും. അത് അന്ത്രപ്പേർ ഫാമിലി എന്ന് മാത്രമല്ല, ഏതവനും കരയുന്നവൻ്റെ കണ്ണ് നീർ തുടയ്ക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അതായത് ഇന്ന് അന്നത്തെ അല്ല, അന്ന് ആൻഡ്രൂ ഫെരേര എന്നൊക്കെ പറയുന്ന വലിയ മനുഷ്യനായിരുന്നു, കൊച്ചി മഹാരാജാവിൻ്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇന്ന് മോഡേൺ ഈ യുഗത്തിൽ അന്ത്രപ്പേർ എന്ന് പറയുന്ന ഫാമിലിക്ക് കിട്ടിയിരിക്കുന്ന ഈ ക്രെഡിറ്റ് അത് ഗോസ് ടു എ സി മന്ത്രപ്പേർ എന്ന് പറയുന്ന മഹാമനുഷ്യന്. അദ്ദേഹം ചെവിലിയാറായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഞങ്ങളൊന്നും ഒന്നുമല്ല, ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ തണലിൽ ജീവിച്ചു പോകുന്ന മനുഷ്യരാണ്. ഞാനിപ്പോൾ പോർച്ചുഗീസിൽ നിന്ന് വന്ന് പോർച്ചുഗീസുകാരനായിട്ട് ജീവിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഞങ്ങളെല്ലാവരും പ്യുവർ മലയാളികളാണ്. ഞങ്ങൾക്ക് മലയാളം അറിയാവുള്ളൂ ഒന്നാമത്തെ കാര്യം. ഞങ്ങൾ ട്രഡീഷൻ പഴയ ട്രഡീഷൻസൊക്കെ ഞങ്ങൾ മാറ്റി, എല്ലാം മാറ്റി. ഇപ്പം ഞങ്ങളെല്ലാം മലയാളി. മലയാളി എന്ത് ചെയ്യുന്നു? മലയാളി തന്നെ. ഒരു ഇന്ത്യൻ ഒരു പൗരൻ എന്നല്ലാതെ, ഇന്ത്യൻ പൗരൻ എന്ന് പറഞ്ഞാൽ 100% ഇന്ത്യൻ പൗരൻ, ആ സ്പിരിറ്റ്, ആ പാട്രിയോട്ടിസം എല്ലാം ഉള്ള ഒരു തനി മലയാളി. അല്ലാണ്ട് ഒരു മാറ്റവും ഇല്ല. ഞങ്ങൾ കല്യാണം കഴിക്കുന്ന മലയാളികളാണ്, അല്ലാണ്ട് വേറൊന്നുമില്ല. ഞങ്ങൾ തുടരുന്ന കസ്റ്റംസും സിസ്റ്റംസും എല്ലാം സെയിം തന്നെയാണ്. ഞങ്ങളൊരു 100% ഒരു ട്രൂ ഇന്ത്യൻ, ഒരു നല്ല ഒരു പാട്രിയോട്ടിക് ഇന്ത്യൻ. അതല്ലാണ്ട് പണ്ടങ്ങാണ്ടെന്ന് പോർച്ചുഗീസിൽ നിന്ന് വന്നെന്ന് ഓർത്തിട്ട് ഞങ്ങൾക്കൊന്നും ഒരു പോർച്ചുഗീസ് ഇതില്ല, ഒരു ആനുകൂല്യങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുമില്ല, ഒരു ആനുകൂല്യം പോർച്ചുഗീസ് ഗവൺമെൻറ് ഞങ്ങൾക്ക് തന്നിട്ടുമില്ല. ബട്ട് വി ആർ ട്രൂ ഇന്ത്യൻസ്. പക്ഷേ ഞങ്ങളുടെ ട്രഡീഷൻ പറയുമ്പോൾ ഞങ്ങൾ പോർച്ചുഗീസിൽ നിന്ന് വന്ന ട്രഡീഷൻ ഉണ്ട്, അത് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. നാട്ടുകാരുടെ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്കത് വിലമതിക്കാൻ പറ്റാത്ത, അത് നമ്മുടെ ഫോർ ഫാദേഴ്സ് ചെയ്ത ഗുണമാണ്. അവരെ പിന്തുടർന്ന് വന്ന ആചാരങ്ങൾ, അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള ഇത് അവരുടെ ഉള്ളിൽ കിടക്കണതാണ്. ഇപ്പോഴും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഓടി വന്നെ എന്നെ കണ്ടിട്ടോ എൻ്റെ ഇതൊന്നും കണ്ടില്ല. അത് എൻ്റെ ഫോർ ഫാദേഴ്സ് ചെയ്ത ഗുണം. അവർ ഇന്ന് നാടിന് വേണ്ടിയിട്ടും നാട്ടുകാർക്ക് വേണ്ടിയിട്ടും ഫാമിലിക്ക് വേണ്ടിയിട്ടും മതത്തിന് വേണ്ടിയിട്ടും സ്കൂളിന് വേണ്ടിയിട്ടും ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടും ഒക്കെ ചെയ്ത കാര്യങ്ങൾ കൊണ്ടാണ് ആ ഇപ്പം പിള്ളേരൊക്കെ പോയി. എന്നുവെച്ചാൽ പിള്ളേർക്കൊന്നും അതറിയില്ല. ഞാനിവിടെ വന്നിട്ട് 33 കൊല്ലമായി, നാട്ടിൽ നിന്ന് പോയി ഇവിടെ താമസിക്കും. അപ്പോൾ അവിടെയുള്ള പിള്ളേരോ ആയിട്ടൊന്നും എനിക്ക് അങ്ങനെ വലിയ ഇൻട്രാക്ഷൻ. പക്ഷേ പ്രായം ചെന്നവർക്ക് ഇപ്പോഴും സ്നേഹമുണ്ട്, ഭയങ്കര സ്നേഹമാണ്. ഇവിടെ വരാറുണ്ട്, എറണാകുളത്ത് വരാറുണ്ട്. ഞാനവിടെ അവരുടെ വീട്ടിൽ പോകാറുണ്ട്. അവരിപ്പോൾ മരണമോ കല്യാണമോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നു. അത് ആ ഒരു ഭയങ്കര ഒരു സ്നേഹമാണ്. അത് നമുക്ക് പറഞ്ഞ അറിയിക്കാൻ പറ്റില്ല. ഒരു അവരുടെ ഒരു നമ്മളോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ്. കുഞ്ഞെ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കെന്തോ ഉള്ളിലൊരു എന്തോ അവർക്കൊരു, അപ്പോൾ അത് ഒരു കാശിന് വേണ്ടിയിട്ടോ പണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല, അവരുടെ ഉള്ളിൽ കിടക്കുന്ന സ്നേഹം അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭയങ്കര ഒരു കാര്യമാണ് അത്. അത് കാശ് കൊടുത്താൽ കിട്ടുന്ന ഒരു കാര്യവും അല്ല കേട്ടോ. എന്തായാലും എനിക്ക് എൻ്റെ ഫാമിലിയെ കുറിച്ച് ഇത്രയും പറയാനും ഒക്കെ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. ഫാമിലി ഈസ് എ ബിഗ് തിങ്, ഒരു വലിയ സാധനമാണ് എന്നൊരു വിശ്വസിക്കുന്ന ഒരു തന്നെ ഞാനും എൻ്റെ കുടുംബവും. പലരും പറയും ഇപ്പോൾ എന്ത് കുടുംബം, ഫാമിലി. പക്ഷേ അതിൻ്റെ അക്സെപ്റ്റൻസ് മനസ്സിലാക്കണം. പിന്നെ ആയുർവേദം പറയുമല്ലോ, നമ്മുടെ ജീൻ എന്താണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിത് ഇത്രയും പറയാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. എന്തെങ്കിലും ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാനുണ്ടെങ്കിൽ എൻ്റെ നമ്പർ അതിനകത്ത് വരും. അപ്പോൾ വരുമ്പോൾ എന്നോട് വിളിച്ച് ചോദിച്ചാൽ മതി, ഞാൻ എന്താണെന്ന് വെച്ചാൽ തരാം. താങ്ക് യു വെരി മച്ച്.